തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അവിശ്വാസികളായിട്ടുള്ള ഭരണാധികാരികളെയും അവർ നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനത്തെയും പറ്റിയുള്ള അവർ നടത്തുന്ന കടുംപെട്ടുകളെപ്പറ്റി അവർ നടത്തുന്ന അവിശ്വാസ വഞ്ചനയെപ്പറ്റി അവർ നടത്തുന്ന ആചാര ലംഘനങ്ങളെപ്പറ്റി നിരന്തരം വാർത്തകൾ നൽകുന്ന ഒരു മാധ്യമമാണ് നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോരോ ദിവസവും അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ദേവസ്വം ബോർഡിൻ്റെ കൊള്ളരുതായ്മകളും അവരുടെ തൻപ്രമാണിത്വവും അവരുടെ ഭക്തരോടുള്ള വെല്ലുവിളിയും പറ്റിയുള്ള ഓരോ വാർത്തകൾ നമ്മൾ നൽകി വരുന്നുണ്ട്. ഇന്നും അതിനൊരു മാറ്റമില്ല. നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയത് മാവേലിക്കര ഗ്രൂപ്പിൽപ്പെട്ട തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ മഹാമൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പേരിൽ നടത്തിയ 1.5 കോടി രൂപയുടെ തട്ടിപ്പായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ നൽകാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ വെളിയത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് നടത്തിയിട്ടുള്ള വൃത്തികെട്ട ഒരു ഇടപെടലാണ്. കാരണം ക്ഷേത്ര ഭൂമിയും ദേവൻ്റെ ക്ഷേത്രത്തിൻ്റെ പ്രമിസസിൽപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ അവരുടെ തോന്നിവാസം അവരുടെ ഇഷ്ടക്കാർക്ക് അതായത് ഇടതുപക്ഷ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ചില സംഘടനകൾക്ക് വേണ്ടി യഥേഷ്ടം തോന്നിവാസം നൽകുന്ന ഒരു സമീപനത്തിലാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഭക്തജനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംവിധാനമാണ് ക്ഷേത്ര ഉപദേശക സമിതി. നമുക്കറിയാം മിക്ക ക്ഷേത്രങ്ങളിലെയും തിരുവുത്സവങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ അഭിപ്രായങ്ങൾ കൂടി കൃത്യമായ രീതിയിൽ ദേവസ്വം ബോർഡിന് സ്വീകരിക്കേണ്ടി വരും, കേൾക്കേണ്ടി വരും. ആ ഒരു അവസ്ഥാവിശേഷം കൂടി ദേവസ്വം ബോർഡ് പൊളിക്കുന്നു. കാരണം ഭക്തജനങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ക്ഷേത്രകാര്യങ്ങളിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്തുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ നിലവിലുള്ള ഉപദേശക സമിതികളെ പിരിച്ചുവിട്ട് അത്തരത്തിലൊരു സംവിധാനം ഇനി ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഭാഗവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കാര്യമില്ല എന്നാണ് എൻ വാസുവിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അവിശ്വാസി ഭരണകർത്താക്കൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് വലിയ തോതിൽ ഭക്തജനങ്ങൾക്കിടയിൽ ഒരു അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്, ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കൃത്യമായ രീതിയിൽ നമ്മൾ ദിവസവും പറഞ്ഞു വെക്കുന്നതല്ലാതെ ഭക്തജനങ്ങളും അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളൊന്നും ഇതിനെതിരെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ്. അടുത്ത ഒരു ഉടായ്പ പരിപാടി ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം നേരത്തെ പറഞ്ഞിരുന്നു കൊല്ലം ജില്ലയിലെ തന്നെ ഒരു ക്ഷേത്രത്തിലെ പറമ്പിൽ കപ്പ കൃഷിക്ക് കോപ്പുകൂട്ടിയ ദേവസ്വം ബോർഡ് അതിന് പിന്നാലെ ക്ഷേത്രത്തിലെ കുളത്തിൽ അതായത് ക്ഷേത്രത്തിൻ്റെ ദേവൻ്റെ നീരാട്ട അല്ലെങ്കിൽ ആറാട്ടമൊക്കെ നടക്കുന്ന ആ ഒരു കുളത്തിൽ മത്സ്യകൃഷിക്ക് കൂടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഇടതു വിളയാട്ടം ക്ഷേത്രങ്ങളിൽ തുടരുകയാണെന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. സ്വാഭാവികമായും ആരാധനാ കേന്ദ്രങ്ങളെ വ്യാപാര കേന്ദ്രങ്ങളാക്കാനുള്ള ആരാധനാ കേന്ദ്രങ്ങളെ ഈ ഘട്ടം ഘട്ടമായി മുറിച്ച് വിറ്റ് തൂക്കി വിറ്റ് വെറും പണത്തിന് വേണ്ടി മാത്രം ഒരു കറവപ്പശുവായി മാത്രം ക്ഷേത്രങ്ങളെ കാണുന്ന ഈ ഇടത് തെമ്മാടികൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൻ്റെ അടുത്ത ഭക്തരോടുള്ള ഒരു വെല്ലുവിളിയെപ്പറ്റി നമ്മൾ പറഞ്ഞു വെക്കുന്നു. അമ്പലപ്പറമ്പിലെ കപ്പകൃഷിക്ക് ശേഷം ക്ഷേത്രത്തിൽ മീനൂട്ട് നടത്തിയും മറ്റ് ക്ഷേത്രങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വഴിപാടാണ് ക്ഷേത്രങ്ങളിലെ മീനൂട്ട്. അതൊക്കെ ഉൾപ്പെടെ നടത്തുന്ന ക്ഷേത്രകുളത്തിൽ മത്സ്യങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്താനുള്ള ഒരു നീക്കവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നു. തങ്ങളുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങളിലെ ഭൂമി തോന്നുന്നത് തങ്ങൾക്ക് തോന്നുന്നത് ആ ഭൂമിയിൽ ചെയ്യുമെന്ന ഒരു ഹുങ്കാണ് ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഇപ്പോൾ ഉള്ളത്. ഭക്തജനങ്ങളോട് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി ഒരു കാരണവശാലും ഇതിന് ഒരു മാറ്റമുണ്ടാവില്ല. സ്വാഭാവികമായും അതിൻ്റെ കൊള്ളരുതായ്മകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഭക്തജനങ്ങളും വിവിധ ഭക്തജന സംഘടനകളുമൊന്നും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നില്ല, നിയമപരമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഹിന്ദു ജനവിഭാഗം അത് പല തട്ടിലാണ്, ഈ സംഘടിതമായിട്ടുള്ള ഒരു ശക്തി അല്ല ഹിന്ദുക്കൾ എന്ന് കൃത്യമായിട്ടും സംസ്ഥാന സർക്കാരിനറിയാം, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനും അറിയാം. അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞത്. കാരണം സ്വന്തം പൊന്ന് പിത്തളയായി പോയതിന് നമ്മൾ സ്വർണ്ണപ്പണിക്കാരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പരിവർത്തനം ഉണ്ടാകേണ്ടത് ഹിന്ദു സമൂഹത്തിനിടയിൽ നിന്ന് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് ഭക്തർ അത് മനസ്സിലാക്കേണ്ടതും എന്നാണ് നമുക്ക് പറയാനുള്ളത്. കൊല്ലം ജില്ലയിലെ വെളിയം, വെളിയം നമുക്കറിയാം വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. കൊല്ലം ജില്ലയിലെ വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രശസ്തമായ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആറാട്ടു ചിറയിലാണ് മത്സ്യകൃഷി തുടങ്ങാനിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. മത്സ്യകൃഷിക്ക് ചിറ ഏറ്റെടുക്കുന്നതും സുഭിക്ഷം പദ്ധതിയുടെ പേരിലാണ്. സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷം പദ്ധതി ഇപ്പോൾ ക്ഷേത്രത്തിലെ കുളങ്ങൾ വരെ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. നാളെ ഇനി ഒരു സുപ്രഭാതത്തിൽ ഹെറിറ്റേജ് ടൂറിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ക്ഷേത്രങ്ങൾ തന്നെ ഏറ്റെടുത്ത്
ഇത്തരത്തിൽ വേറൊരു കോമാളത്തരം കാണിച്ചു കൂടായികയില്ല എന്ന് കൂടി നമ്മുടെ ഭക്തർ മനസ്സിലാക്കണം കാരണം ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് സുഭിക്ഷം പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷം പദ്ധതിയുടെ പേരിൽ കൊല്ലം വെളിയം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ ആറാട്ട് ചിറയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യകൃഷി തുടങ്ങാനുള്ള നീക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആറാട്ട് നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇതിനായി ആറാട്ട് കുളത്തിലേക്ക് ഭക്തജന പ്രവേശം വിലക്കി ചിറ വലയിട്ട് മൂടും പിന്നീട് മത്സ്യകൃഷി നടത്തും കുളം നവീകരണം എന്ന പേരിൽ ഇതിനകം തന്നെ ലക്ഷങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മറ്റ് അധികൃതരും ഈ കുളത്തിൽ ഈ മീൻ ഈ ചിറയിൽ ക്ഷേത്രത്തിന്റെ ആറാട്ട് ചിറയിൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്ത് ഉണ്ടാക്കുന്ന കാര്യമായി നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് സാധാരണ ക്ഷേത്ര ചിറകളിൽ വളർത്തുന്ന മത്സ്യങ്ങളെ ഭഗവാന്റെ തിരുമക്കൾ എന്ന സങ്കല്പത്തിലാണ് ഭക്തജനങ്ങൾ കാണുന്നത് അവയെ തൊടാനോ പിടിക്കാനോ ആർക്കും അവകാശമില്ല തിരുമക്കൾക്ക് തീറ്റ കൊടുക്കുന്നത് ഭക്തിയുടെ ഭാഗമായാണ് നമ്മൾ ഹിന്ദു ധർമ്മ വിശ്വാസത്തിൽ കണ്ടുവരുന്നത് ആ സ്ഥാനത്താണ് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ആറാട്ട് ചിറയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യകൃഷി നടത്താൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ദേവഹരിതം എന്ന പേരിൽ ദേവസ്വം ബോർഡ് ഇതിനകം പല അമ്പലപ്പറമ്പുകളിലും കപ്പയും വാഴയും അടക്കമുള്ളവ കൃഷി ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭൂമിയിൽ കൃഷി ഇറക്കാനുള്ള പദ്ധതിക്ക് തിരുവനന്തപുരം ആറ്റിപ്ര തൃപ്പാപ്പൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ളത് കരുനാഗപ്പള്ളി പുതിയകാവ് ക്ഷേത്ര മൈതാനം കരനെൽ കൃഷിക്കായി ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിച്ചെങ്കിലും ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് കൃഷി ഇറക്കാനായിട്ടില്ല ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂക്കൾക്ക് വേണ്ടിയാണ് പദ്ധതി എന്നാണ് ദേവസ്വം ബോർഡ് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള 3000 പരമേക്കർ ഭൂമിയിൽ തെങ്ങ് വാഴ നെല്ല് മരച്ചീനി തുടങ്ങിയവ കൃഷി ചെയ്യാനായിരുന്നു അതായത് ഹരിത കേരളം മിഷന്റെ അണ്ടറിൽ ഒരു പദ്ധതിയിൽ കാരണം ക്ഷേത്രഭൂമിയെല്ലാം ഉഴുതുമറിച്ച് തോന്നുന്ന രീതിയിൽ കൃഷി ചെയ്ത് തോന്നുന്ന രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിറ്റ് സർക്കാരിന് കാശ് പൂട്ടടിക്കാം അതിനുശേഷം കുറേ നാളുകൾക്ക് ശേഷം ഇത് സ്ഥിരം ഒരു പരിപാടിയാവും എന്നേക്കുമായി ആ ക്ഷേത്രഭൂമി നഷ്ടപ്പെടും ഇതാണ് വരാൻ പോകുന്ന കാര്യം ഭക്തജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ദയവായി ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക ഇത് നേരത്തെ ക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി അർപ്പിച്ച വിളക്കുകളും നേർച്ച കുടങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലേലം ചെയ്ത് വിൽക്കാനെന്ന പേരിൽ ക്ഷേത്രോപദേശക സമിതികളെപ്പോലും അറിയിക്കാതെ ദേവസ്വം ബോർഡ് ചില നടപടികളൊക്കെ നടത്തിയിരുന്നു നമുക്കറിയാം ഇതെല്ലാം വലിയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് സപ്താഹത്തിനും മറ്റുമായി നാട്ടുകാർ വാങ്ങിയ വിളക്കുകൾ ഉൾപ്പെടെയാണ് ദേവസ്വം ബോർഡ് പല അമ്പലങ്ങളിൽ നിന്നും കടത്തിക്കൊണ്ടുപോകാൻ പഴയവ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായവ എന്ന പേരിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് അതിനിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാകുന്നത് ഇനി ക്ഷേത്രോപദേശക സമിതികൾ എന്ന ഒരു സംവിധാനം ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എത്താൻ പോകുന്നു ഏകദേശം എത്തിച്ചേർന്നിരിക്കുന്നു അതോടുകൂടി ഈ ഒരു പദ്ധതി കൂടി നടപ്പായാൽ ഈ ഒരു തീരുമാനം കൂടി നടപ്പായാൽ ക്ഷേത്രങ്ങളുടെ ഉത്സവം തുടങ്ങി എല്ലാ പരിപാടികളുടെ നടത്തിപ്പിൽ നിന്നും ഭക്തജനങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുമെന്ന ഒരു വലിയ അപകടം പിടിച്ച ഒരു കാര്യം കൂടി ഇതിന് പിന്നിലുണ്ട് ദയവായി ഭക്തജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൊള്ളരുതായ്മകൾ ഓരോന്നായി പുറത്തു വരികയാണ് ഇത്ര കണ്ട് നിറികെട്ട ഒരു സംഘടനാ സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല നമുക്ക് കൃത്യമായി അറിയാം ക്ഷേത്രങ്ങളുടെ പേരിൽ കോടികളുടെ ആസ്തികളുള്ള ക്ഷേത്രങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന എൻ വാസുവും കൂട്ടരും അവരിൽ നിന്ന് ഇതിൽ കൂടുതൽ യാതൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അവർക്ക് വലുത് വേറെ പലതുമാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വലുത് ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ഒന്നുമല്ല മറ്റു പലതുമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി വിജിലൻ്റ് ആയിരിക്കേണ്ടത് തിരിച്ചറിവുണ്ടാകേണ്ടത് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കാണ് ദയവ് ചെയ്ത് ജാതിയുടെയും വേറെ എന്തെങ്കിലും തരത്തിലുള്ള നൂലാമാലകളുടെ പേരിലും അസംഘടിതരായി നിൽക്കുന്ന ഈ ഹിന്ദു ജനവിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പണ്ട് ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതിപ്പോൾ എല്ലാ ആളുകൾക്കും വന്ന് എല്ലാ രീതിയിലും ഫോട്ടോ എടുത്ത് ടൂറിസം പ്ലേസ് പോലെ വിസിറ്റ് ചെയ്ത് പോകാവുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറാൻ നമ്മുടെ ക്ഷേത്രങ്ങൾ അത്തരത്തിലേക്ക് മാറാൻ അധിക കാലതാമസം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഈ ദേവസ്വം ബോർഡിൽ ഈ ഭരണ തലപ്പത്തിരിക്കുന്ന വൃത്തികെട്ടവന്മാരുടെ ഓരോരോ ഉടായ്പകളും ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ സമക്ഷത്തേക്ക് എത്തിക്കും തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വാർത്തയായി തന്നെയാണ് കൊല്ലം ജില്ലയിലെ വെളിയം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പ്രശസ്തമായ ക്ഷേത്രത്തിലെ ആറാട്ട് ചിറ വ്യാവസായിക അടിസ്ഥാനത്തിൽ മീൻ വളർത്തൽ കേന്ദ്രമാക്കി മാറ്റാനുള്ള ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥത അല്ലെങ്കിൽ അവരുടെ ധാർഷ്ട്യം ഇവിടെ ഉണ്ട് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ശരി ഇതിനെതിരെ കൃത്യമായ രീതിയിൽ ഭക്തർ പ്രതികരിക്കണം അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരണം ഇത് ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്